Hello traders, good evening all. Hello those who are getting market news. I am Siyad Ellickal. In the post market thumbnail, profit booking on Nam Dinaman. About Randam Dinam and Dagale in the Agresitan Angler Thumbnail, Edi the Bakshai. In the profit booking, Randam Dinam Sambosident. A cherry and a garilla, Arnam, Agola market, Ella index from the other all time high, Alengi 52-week high, and the Dilan, Nifty. In the kind of some number discuss Japan market, Mupodosha the high, other linking European market, US market, Doya, I got an Astraga, I got a Elam 52-week high lana. And then 52-week high Pogana e indexable and then eligible ano in the Jochal. Indian market, the shared eligible ana, but the economic data is a Volare, Adium, Gunagaramana, note Nifty and I can Takavanam or ഇവിടത്തെ എക്കണോമിക് ഡേറ്റാസ് എല്ലാം തന്നെ വളരെ അധികം ശക്തി പ്രാപിച്ചു വരുന്നുണ്ട് ഇന്ത്യ. എന്നാൽ അതല്ല യുഎസിലെ സ്ഥിതി, അതല്ല യൂറോപ്പിലെ സ്ഥിതി. യുഎസിലെ സ്ഥിതി നോക്കുമ്പോൾ കഴിഞ്ഞ തവണ അവിടത്തെ യുഎസിലെ സെൻട്രൽ ഗവൺമെന്റ് പലിശ നിരക്ക് പോസ് രേഖപ്പെടുത്തി. പക്ഷേ ഈ ഒരു ആഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാന ഇവന്റുകൾ നമ്മൾ കഴിഞ്ഞ സൺഡേയിൽ ഡിസ്കസ് ചെയ്തു. നമ്മൾ ഡിസ്കസ് ചെയ്ത ഇവന്റുകളിൽ പ്രധാന രണ്ട് ഇവന്റ് ഉണ്ടായിരുന്നു. ഒന്ന് യുഎസിലെ Federal Open Committee members in the land and Prastamanal, Rendamad, all other UKL inflation. UKL inflation kind of some no, UKL inflation, Kudala, UKL Bank of England interest rate hike 5%. Either it will Uyarna Nerekilakana, UK out the inflation, Nereka Uyarna the garden, interest rate hike or the Nereka. But Usilego Rembo, Usilim Samanamai Dile, Kainavana. Interest rate hike post ചെയ്തു. എന്നാൽ ഈ പോസ്റ്റ് ചെയ്ത ഒരു തീരുമാനം തെറ്റായി പോയി എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ജെറോം പവലിന്റെ പിന്നീടുള്ള പ്രസ്താവനകൾ. പിന്നീട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇൻഫ്ലേഷനെ മെരുക്കാനായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് വീണ്ടും ഉണ്ടാകുമെന്ന് വീണ്ടും ഓരോരുത്തർ മാറി വന്ന് പ്രസ്താവന നടത്തി. എന്നാൽ പിന്നെ എന്തിനാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് പോസ് രേഖപ്പെടുത്തിയത് എന്ന് ചോദിച്ചാൽ ഒരുപാട് നാളായി അവർ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ യുഎസിലെ ഡെപ്റ്റ് സീലിംഗ് വർധനവ് രേഖപ്പെടുത്തി. ഡെപ്റ്റ് സീലിംഗ് വർധനവ് രേഖപ്പെടുത്തിയത് ചുരുക്കം പറയുകയാണെങ്കിൽ തീപിടുത്തം ഉണ്ടായപ്പോൾ ഫയർഫോഴ്സ് വന്നെന്ന് മാത്രമേ ഉള്ളൂ. തീപിടുത്തം അവിടെ ഉണ്ട്, ഫയർഫോഴ്സ് എത്തി താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. എങ്കിൽ കൂടിയും യു എസ് ഇപ്പോഴും പുകഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അവിടുത്തെ പല അനലിസ്റ്റുകളും അല്ലെങ്കിൽ പല ആളുകളും പല ബ്ലൂ ചിപ്പ് കമ്പനീസിൻ്റെ എല്ലാം തന്നെ മേധാവികൾ സാമ്പത്തിക മാധ്യമ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അപ്പോൾ കടപരിധി ഉയർത്തി. യു എസിൽ കടം ട്രഷറി ബിൽസ് എല്ലാം തന്നെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പൈസ ഇല്ല, അതുകൊണ്ട് കടപരിധി ഉയർത്തിയ ഒരു കാര്യമാണ് യു എസിൽ കണ്ടത്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തിരികെ എത്തുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രൈസ് ആക്ഷനാണ് കണ്ടത്. സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഈ ഒരു ചാർട്ട് തന്നെയാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. സമാനമായ രീതിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ തിങ്കളാഴ്ച ഓൾ ടൈം ഹൈ, അതിനുശേഷം കഴിഞ്ഞ ബുധനാഴ്ച വ്യാഴാഴ്ച ദിവസങ്ങളിൽ ആ ഓൾ ടൈം ഹൈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാൻ ശ്രമിച്ചു. എന്നാൽ നമ്മൾ കാണുന്ന പോലെ തന്നെ കഴിഞ്ഞ ആ ഒരു 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 220 പോയിൻറ്റ് ഫോൾ ഉണ്ടാക്കിയ 18668-ൽ തന്നെയാണ് നിഫ്റ്റി ഇന്ന് കൃത്യമായിട്ട് ആ ഒരു റേഞ്ചിൽ തന്നെയാണ് നിഫ്റ്റി വന്നിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഷെയർ ചെയ്ത ഈ ഒരു ചാർട്ട് പ്രകാരം വന്നു എന്ന് സ്ഥാപിക്കാനല്ല, മറിച്ച് ഈ ഒരു റേഞ്ച് തന്നെയാണ് നിഫ്റ്റി വന്നത് എന്നാണ് എൻ്റെ പോയിൻ്റ്. അതായത് കൃത്യമായിട്ട് പ്രൈസ് ആക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ആണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നിഫ്റ്റിയിലെ പ്രധാനപ്പെട്ടിട്ടുള്ള സ്റ്റോക്കിംഗ് ആക്ഷൻ നോക്കാം. അതിന് മുമ്പ് നിഫ്റ്റി 105 പോയിൻറ്റ് കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിൽ താഴ്ത്തി ക്ലോസ് രേഖപ്പെടുത്തി. സെൻസെക്സ് 259 പോയിൻറ്റ്, ബാങ്ക് നിഫ്റ്റി 100 പോയിൻറ്റ്. നിഫ്റ്റിയിലെ പ്രധാന ടോപ്പ് ഗെയിനേഴ്സ് ഡോക്ടർ റെഡ്ഡി 2%, ഏഷ്യൻ പെയിൻറ്റ് 2%, എയർടെൽ 1.5%, NTPC 1.5%. വലിയ രീതിയിൽ ഡ്യൂ രേഖപ്പെടുത്തിയിട്ടുള്ള അദാനി എൻ്റർപ്രൈസസ് ആണ് 7%. അദാനി സ്റ്റോക്കുകളെ സംബന്ധിച്ചുള്ളൊരു നെഗറ്റീവായിട്ടുള്ള ന്യൂസ് ഉള്ളത് അദാനി സ്റ്റോക്കുകളുടെ മാർക്കറ്റ് ക്യാപ്പിൽ തന്നെ 10 lakh crores വീണ്ടും താഴ്ന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങൾ കൊണ്ട് അദാനി സ്റ്റോക്ക് ഹിൻഡൽബർഗ് റിപ്പോർട്ടിന് ശേഷം ഈ സ്റ്റോക്കുകളിലെല്ലാം തന്നെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് അമേരിക്കയിലെല്ലാം തന്നെ റോഡ് ഷോ നടത്തി. അതിനുശേഷം ഒരുപാട് ലോണെല്ലാം തന്നെ അവർ ഈ മെച്യൂരിറ്റി ആകുന്നതിന് മുമ്പേ റീപേയ്മെൻറ്റ് നടത്തി നിക്ഷേപകരുടെ വിശ്വാസം പുലർത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ പർട്ടിക്കുലർ ഇടിവ് വരാനായിട്ടൊരു സ്പെസിഫിക് റീസൺ ഉണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം. കാരണം ഒരു വലിയ വീക്കെൻഡാണ്, അതുകൊണ്ട് ഞാൻ വലിയ രീതിയിൽ വാചാലനാവുന്നില്ല. Adani Port, 4%, BPCL, 3%, Hindelco, 2%, DVC Lab, 2%-ത്തിന്റെ ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ 493 കമ്പനീസ് മാത്രമാണ് കഴിഞ്ഞ ദിവസം ക്ലോസിംഗിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. 1565 കമ്പനീസിൽ പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് കണ്ടത്. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്ന് S&P X 200 ഓസ്ട്രേലിയ 1%, ഷാങ്ഹായ് ഇന്ന് മാർക്കറ്റ് അവധിയായിരുന്നു. കൊറിയ, ജപ്പാൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഇടിവിലാണ്. പിന്നീട് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന ജർമ്മൻ മാർക്കറ്റുകൾ DAX, CSI 40, FTSC എന്ന് പറയുന്നത് ജർമ്മൻ, ഫ്രാൻസ്, UK മാർക്കറ്റുകളാണ്. അതെല്ലാം തന്നെ ഇടിവിൽ തന്നെയാണ് ഉള്ളത്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്ന് കണ്ട പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സവിശേഷത, ഇന്ന് ഇന്ത്യ വിക്സ് വീണ്ടും ഫർദറായിട്ട് 2.7%-ന്റെ ഒരു ഇടിവാണ് കണ്ടത്. ഈവൻ നിഫ്റ്റി ഒരു 100 പോയിൻറ്റിൻ്റെ ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ, അതായത് നിഫ്റ്റി ഇടിയുമ്പോൾ സ്വാഭാവികമായിട്ട് വിക്സ് കയറേണ്ടതാണ്. പക്ഷേ വിക്സ് ഇന്ന് കയറിയില്ല, മറിച്ച് 2.5% ഇടിവാണ് കണ്ടിട്ടുള്ളത്. സമാനമായ രീതിയിലാണ് ഇന്നലെ US മാർക്കറ്റിലും കണ്ടത്. US മാർക്കറ്റ് ഇന്നലെ ഡോ നാസ്ഡാക്ക് ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ ഡോ ശക്തമായ ഒരു ഇടിവ് രേഖപ്പെടുത്തി. പക്ഷേ അതിനോടൊപ്പം തന്നെ US വിക്സ് വിടിഞ്ഞു. ഇപ്പോൾ ഇന്ത്യൻ വിക്സും US വിക്സും ഏകദേശം ഒരു 2 വർഷത്തിന് ശേഷമാണ് ഒരേ രീതിയിൽ 11.66 US, ഇന്ത്യയിൽ 11.23. അപ്പോൾ വളരെ ഒരേ രീതിയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ റൈറ്റേഴ്സ് എല്ലാം തന്നെ വളരെ വലിയ രീതിയിൽ ശ്രദ്ധിക്കുക. കാരണം പ്രീമിയം കുറവായത് കാരണം വലിയ രീതിയിൽ നിങ്ങൾ അഡ്ജസ്റ്റൻ്റായിട്ട് ഷോർട്ട് ചെയ്യുമ്പോൾ, വിക്സൊക്കെ സ്പൈക്ക് ചെയ്യുമ്പോൾ പ്രീമിയം അതനുസരിച്ച് വളരെ ശക്തമായിട്ട് സ്പൈക്ക് ചെയ്യും. അപ്പോൾ അതൊക്കെ ഇംപ്ലൈഡ് വോളറ്റിലിറ്റി എന്താണെന്നൊക്കെ കൃത്യമായിട്ട് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് അത് നോക്കി ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മറ്റുള്ള ഡീറ്റെയിലൊക്കെ നോക്കുമ്പോൾ ഗോൾഡ് ഒരു $10 ഒരു റാലി ഇന്ന് കണ്ടിട്ടുണ്ട്. $1,933 പെർ ഔൺസ് എന്ന നിലയിലാണ് ഗോൾഡ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ബ്രെൻ്റ് ഓയിൽ $73 പെർ ബാരൽ എന്ന നിലക്കിലാണ് ഇപ്പോൾ ബ്രെൻ്റ് ഓയിൽ ട്രേഡ് രേഖപ്പെടുന്നത്. നാളെ കഴിഞ്ഞാണ് നമ്മളുടെ കാക്കനാട് വെച്ച് നമ്മുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ഓഫ്ലൈൻ ക്ലാസ് ഉള്ളത്. അപ്പോൾ ഒരുമിച്ച് നമ്മളോടൊപ്പം ഇരുന്ന് ഒരുമിച്ച് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ നേരെ നമ്മുടെ ഓഫീസിലേക്ക് സ്വാഗതം. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. നാളെ നമ്മുടെ Q&A ഇല്ല എന്നുള്ളതാണ് ഒരു അപ്ഡേറ്റ്. അപ്പം നാളെ ഒരു പൂർണ്ണമായൊരു റെസ്റ്റാണ് നാളെ ഉദ്ദേശിക്കുന്നത്. കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ നാളെ Q&A ഒഴിവായിട്ടുണ്ട്. അടുത്ത ആഴ്ച Q&A ആയിട്ട് എത്താം. നാളെ എന്തെങ്കിലും ഒരു വീഡിയോ ഇടാനായിട്ട് മാക്സിമം ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും വീക്കെൻഡ് നേരുന്നു. താങ്ക് യു. ബൈ ഓൾ.